നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നമ്മൾ ഇഞ്ചി കൃഷിയിൽ ചെയ്താൽ വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ കറി ഇഞ്ചിക്കായാലും വിത്തിനായാലും ചുക്കിനായാലും നമ്മൾ വിളവെടുക്കുന്ന സമയങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. വിത്തിനെടുക്കാനാണെങ്കിൽ നമ്മളത് അതിനൊരു സമയമുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, എന്തൊക്കെ ഗുണങ്ങളുണ്ടായിരിക്കണം വിത്തിനെടുക്കുമ്പോൾ എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വിളവെടുപ്പിലേക്ക് പോവാം. വേണ്ടല്ലേ, ഒറ്റ കടയിൽ നിന്ന് വന്നാണ് ഇത് പൊട്ടി പോകുന്നു. ഒന്നുകൂടി മൂപ്പാവാണ്ട് ഇഞ്ചി കൃഷി സാധാരണയായിട്ട് ഉഷ്ണമേഖല പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്നത്. പിന്നെ ചെയ്യുന്നത് മലമ്പ്രദേശത്തും ഫലപുഷ്ടമായ ജൈവ സമ്പുഷ്ടമുള്ള മണ്ണിലുമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്ത് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്താൽ ഒരു പ്രാവശ്യം മാത്രമേ വിളവെടുക്കാൻ സാധിക്കുള്ളൂ, പിന്നീട് അതേ സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇഞ്ചി കൃഷി ചെയ്താൽ ആ മണ്ണിലുള്ള എല്ലാ മൂലകങ്ങളും വലിച്ചെടുക്കും, പിന്നീട് മണ്ണിൽ മൂലകങ്ങളൊന്നും ഉണ്ടാവില്ല. ഇഞ്ചി പിന്നീട് കൃഷി ചെയ്താൽ വിജയിക്കൂല, കേടുവന്ന് പോകാനും സാധ്യത കൂടുതലാണ്. എന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഗ്രോ ബാഗിൽ കൃഷി ചെയ്യണമെങ്കിലോ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് വിളവ് കൂടുതൽ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൃഷി ചെയ്യാൻ സാധിക്കുന്നതുമാണ്. എല്ലാ മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ നമുക്ക് കൃഷി ചെയ്യാം. അങ്ങനെ കൃഷി ചെയ്യണ സമയത്ത് നമുക്ക് നല്ല വിത്ത് നമ്മുടെ അടുത്ത് വേണം. അപ്പോൾ ഇഞ്ചി സാധാരണ കൃഷി ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിൽ നട്ടാണ് കൃഷി ചെയ്യാറ്. ഫെബ്രുവരി മാസത്തിൽ നിലമൊക്കെ ഒരുക്കി മണ്ണൊക്കെ മാറ്റി കല്ലൊക്കെ മാറ്റി ഒന്ന് തട്ടൊക്കെ തിരിച്ച് ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ഏപ്രിൽ ഒരു പുതുമഴ വന്നതിന് ശേഷം ഏപ്രിൽ പകുതിയോടുകൂടിയിട്ടാണ് കൃഷി ചെയ്യാറ്. എന്നാൽ നമുക്ക് ഗ്രോ ബാഗിൽ എല്ലാ മാസവും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് വിത്ത് നമുക്ക് വളരെ പ്രധാനമാണ്. വിത്ത് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ വിത്ത് ഉണ്ടായിരിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന അതിൽ നിന്ന് വേണം നമ്മൾ വിത്ത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ആ വിത്ത് നമ്മൾ എങ്ങനെ നല്ല ഗുണമേന്മയുള്ള വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കണം, അപ്പോൾ ഏതൊക്കെ മാസം പ്രായമുള്ള ഇഞ്ചി കൃഷി ചെയ്താണ് നമ്മൾ എത്ര മാസത്തിലാണ് പറിച്ചെടുക്കുന്നത് വിത്തിന് വേണ്ടിയിട്ട്. ആ വിത്ത് പറിച്ചെടുക്കുമ്പോൾ നമ്മൾ വളരെ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ എല്ലാ മാസവും നമുക്ക് വിളവ് ലഭിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗ്രോ ബാഗിൽ രണ്ട് മൂടാണ് വയ്ക്കാറ്. ഈ രണ്ട് മൂട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസത്തേക്കായി ഒരു മൂട് ഒരു മാസത്തേക്ക് മതിയോ ഒരു വീട്ടിലേക്ക് കറി ഇഞ്ചിക്ക് കറി ആവശ്യത്തിനുള്ള ഇഞ്ചിയായിട്ട് എടുക്കണം പറഞ്ഞാൽ രണ്ട് മൂട് ഒരു മാസത്തേക്ക് ഒരു മൂടും അടുത്ത മാസത്തേക്ക് ഒരു മൂടും. അപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് നട്ട് ഓരോ രണ്ട് മാസം കൂടുമ്പോൾ നടുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ മാസവും നമുക്ക് വിളവെടുത്ത് നമ്മുടെ വീട്ടിലുള്ള കറിക്ക് ആവശ്യമായ കറി ഇഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കറി ഇഞ്ചി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് വിത്ത് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നട്ടിട്ട് ആറാം മാസം തൊട്ടിട്ട് നമുക്ക് കറി ഇഞ്ചിക്ക് വിളവെടുക്കാം. ആ സമയത്ത് തന്നെ നമ്മൾ വിത്തിനുള്ള ഇഞ്ചി വളരെ നന്നായിട്ട് നോക്കണം, അത് മൂടി ചെയ്യൽ അസുഖം വരാത്തതും മറ്റുള്ള രോഗങ്ങളും ബാധിക്കാത്ത മൂട് നോക്കിയിട്ട് മാറ്റി ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ കറി ഇഞ്ചിക്കായിട്ട് നമുക്ക് വിളവെടുക്കാം. ആറാം മാസം കറി ഇഞ്ചിക്ക് വിളവെടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വിത്തിനെടുക്കുന്നത് ആറു ടു എട്ട് മാസത്തിലാണ്. അപ്പോൾ കറി ഇഞ്ചിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കറി ഇഞ്ചി നോക്കി അറിയാം നമുക്ക് വിത്തിന് മൂപ്പായിട്ടുണ്ടോയെന്ന്. അപ്പോൾ നല്ല മൂത്ത ഇഞ്ചി വേണം നമ്മൾ വിത്തിനെടുക്കാൻ. അപ്പോൾ മൂപ്പായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്ത് വിത്തിനെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ
കുറച്ചുകൂടിയും സമയം, അതുകൊണ്ട് 6-8 മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിത്തിനെടുക്കാം. ചുക്കിനെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 8 മാസം കഴിയണം. 8 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ചുക്കിനെടുത്തു കഴിഞ്ഞാൽ ഗുണമേന്മയുള്ള ചുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. വിളവെടുക്കാറായ പ്രായമായി കഴിഞ്ഞാൽ 1 മാസം മുമ്പ് തന്നെ ഇഞ്ചിക്ക് കൊടുക്കുന്ന നന വളരെ കുറച്ച് കൊണ്ടുവരണം. വിത്തിനാണ് പറഞ്ഞാൽ 15 ദിവസം മുമ്പ് തന്നെ നന നിർത്തണം. ചുക്കിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ചുക്കിന് നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ ഇലയും കരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എല്ലാ ഇലയും ചാഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നിട്ടൊക്കെ നമ്മൾ ചുക്കിന് വിളവെടുക്കുക. അങ്ങനെ കൃത്യമായ കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഓരോ ഒന്നിനും നമ്മൾ വിളവെടുക്കുന്നത്. അങ്ങനെ വിളവെടുത്താൽ മാത്രമേ നമുക്ക് ഗുണമേന്മയുള്ള വിത്തും കിട്ടുള്ളൂ, ചുക്കും കിട്ടുള്ളൂ, കറിയിഞ്ചിയും കിട്ടുള്ളൂ. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കറിയിഞ്ചി കൃഷി ചെയ്യുന്നത് ഓരോ ഇതിപ്പോൾ 6 മാസം പ്രായമായതാണ്, ഇത് 4 മാസം പ്രായമായതാണ്. പിന്നെയുള്ളത് ഇപ്പോൾ വെച്ചതുണ്ട്, അത് മുള വന്നു തുടങ്ങിയിട്ടുള്ള, പിന്നെ 2 മാസം പ്രായമായതുണ്ട്. അപ്പോൾ എല്ലാ മാസവും എനിക്ക് ഇഞ്ചി എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ട ഇഞ്ചി എനിക്ക് തന്നെ ഇവിടെ നിന്ന് വിളവെടുക്കാൻ സാധിക്കുന്നുണ്ട്. ടയർ ചട്ടിയിൽ ഒരു 4 കടയാണ് വെച്ചിട്ടുണ്ട്. 4 കട വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 കടയിലുള്ളതിൽ കറിയിഞ്ചിക്ക് വേണ്ടിയിട്ട് 1 കട പറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിത്തിനെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ വിത്തിനെടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളങ്ങളൊക്കെ പൊട്ടാതെ വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ കറിയിഞ്ചിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാകമായുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്കത് എടുക്കാം. വേണ്ടല്ലേ, ഒറ്റ കടയിൽ നിന്ന് വന്നാണ് ഇത് പൊട്ടി പോകുന്നു. ഒന്നുകൂടി മൂപ്പാവാണ്ട് ജസ്റ്റ് ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിത്തിനെടുക്കാൻ പറ്റും. 10-20 ദിവസം കഴിഞ്ഞാൽ വിത്തിനെടുക്കാൻ പറ്റും. നമുക്കൊന്ന് കഴുകിയിട്ട് നോക്കാം അതെങ്ങനെയാണ്. നമുക്ക് അതായത് കഴുകിയെടുത്തു. കഴുകിയെടുത്തത് ഇപ്പോൾ ഇതാണ് ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ വിത്തിനെടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി മൂപ്പാവാറുണ്ട്. ഇതാ മൂപ്പായി വന്നു തുടങ്ങിയിട്ടുണ്ട്, ഈ ഭാഗത്ത് മൂപ്പായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏകദേശം 6 മാസത്തെ പ്രായമായിട്ട്. അപ്പോൾ ഏകദേശം 1 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് ഇതാ ഈ മുകളങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് ഈ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് വളരെ പൊട്ടാത്ത വിധത്തിൽ, അത് ഈ മൂളങ്ങളൊക്കെ പൊട്ടാത്ത വിധത്തിൽ, ഇതാ പൊട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ വിത്തിനെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ മൂളങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിത്തിനെടുക്കാൻ സാധിക്കില്ല. ഈ മൂളങ്ങളിൽ നിന്നാണ് പുതിയ മൂളങ്ങൾ പൊട്ടി മുളച്ചു വരുന്നത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക വിത്തിനെടുക്കാൻ. അത് ഈ ഭാഗം നമ്മുടെ മൂത്ത് വരേണ്ട, അത് കളർ വ്യത്യാസം കണ്ടാൽ തന്നെ അറിയാം. 8 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിത്തിന് പാകാവും, അപ്പോൾ തന്നെ ചുക്കിനും പാകാവും. 8 മാസം കഴിയണം ചുക്കിന് പാകാവണമെങ്കിൽ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ ചുക്കാക്കുകയാണെങ്കിൽ നല്ല ഗുണമേന്മയുള്ള ചുക്കാണ്, നമുക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും, നല്ല ഗുണമുണ്ടാവും. ചുക്ക് കാപ്പിയൊക്കെ വെച്ച് കുടിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ 1 കടയെ പറിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള കടകൾ ഓരോരോ ആവശ്യമുള്ള സമയത്ത്. ഇതിപ്പോൾ ഈ കട മതിയാവുമല്ലോ നമുക്ക് 1 മാസത്തേക്ക്, ഏകദേശം 10-20 ദിവസത്തേക്ക് മതിയാവും ഈ 1 കട മതിയാവും. വേണ്ട ബാക്കിയുള്ള കടകൾ, ഇതൊക്കെ നല്ല കടയാണ്, അത് വിത്തിന് വേണ്ടി വെച്ചിട്ടുള്ള. ഇതിപ്പോൾ അടുത്ത പ്രാവശ്യം പറിക്കും, അതിൻ്റെ അടുത്ത പ്രാവശ്യം അത് പറിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പറിച്ച് എല്ലാ മാസവും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഓരോ 2 മാസം കൂടുമ്പോഴും നടണം പറഞ്ഞാൽ വിത്ത് നമ്മുടെ അടുത്ത് വേണം. വിത്തുണ്ടെങ്കിലേ നമുക്ക് നടാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നല്ല വിത്ത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എല്ലാ മാസവും ഇഞ്ചി നമ്മുടെ വീട്ടാവശ്യത്തിന് വിളവെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.